Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ എങ്ങനെ നമുക്ക് പെർഫോമൻസ് നമുക്ക് നല്ല എന്താ സ്പീഡ് കൂട്ടാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൊക്കെ കൂടി ഇനേബിൾ ചെയ്യുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെത്തേഡ് കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് 4 GB റാമിന് താഴെ മൊബൈൽ ഫോണിലൊക്കെ ഒട്ടുമിക്ക മൊബൈൽ ഫോണിൽ നല്ല ഹാങ്ങും നല്ല ലാഗും മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. 2 GB റാം ഉള്ള മൊബൈൽ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സ്പീഡ് കൂട്ടാം എന്നാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കാം. സെറ്റിംഗ്സ് ഇപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് സെർച്ച് ബാർ കാണാൻ കഴിയും, സെർച്ച് ഐക്കൺ കാണാൻ കഴിയും, ക്ലിക്ക് ചെയ്യാം. നമുക്ക് ബിൽഡ് BUILD ബിൽഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബിൽഡ് നമ്പർ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. നമ്മുടെ സിസ്റ്റം നമ്മുടെ മൊബൈലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, മൊബൈലിലെ സോഫ്റ്റ്വെയറും, പിന്നെ നമ്മുടെ മൊബൈലിലെ വെർഷനും, നമ്മുടെ മൊബൈലിലെ മോഡലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ബിൽഡ് നമ്പർ എന്ന് കാണാൻ കഴിയും. ആ ബിൽഡ് നമ്പർ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് 3 തവണ ടാപ്പ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് 3 തവണ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ടാകും, ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ വന്നിട്ടുണ്ടാകും. നമുക്ക് ആദ്യം സിസ്റ്റം കാണാൻ കഴിയും, താഴെയായിട്ട് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് കാണാൻ കഴിയും, ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം, സെറ്റിംഗ്സിലേക്ക് മെനുവിലേക്ക് പോവാം. നമ്മുടെ നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിവിടെ കാണാൻ കഴിയും ഡെവലപ്പർ ഓപ്ഷൻ വന്നിട്ടുണ്ട്, സിസ്റ്റം എന്ന ഹെഡിങ്ങിന് താഴെ. നമുക്കതൊന്ന് ഓപ്പൺ ആക്കാം. നമുക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യാം ഏറ്റവും ടോപ്പിലായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഏറ്റവും താഴോട്ട് നമുക്ക് ഇവിടെ ഡ്രോയിങ്സ് എന്ന് കാണാൻ കഴിയും, ഡ്രോയിങ്സ് എന്ന ഹെഡിങ് കാണാൻ കഴിയും. അതിന് താഴെ നമുക്ക് വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് ആനിമേഷൻ ടേൺ ഓഫ് ചെയ്യാം, പിന്നെ ട്രാൻസ്ലേഷൻ ആനിമേഷൻ സ്കെയിൽ എന്ന് കാണാൻ കഴിയും, അത് ടേൺ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് കാണാൻ കഴിയും, അത് ടേൺ ഓഫ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 ഡ്രോയിങ്സും ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ആപ്സ് എന്ന് കാണാൻ കഴിയും. അതിൻ്റെ താഴെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്നായിരിക്കും, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ അറ്റ്മോസ്റ്റ് 2 പ്രോസസ്സ് എന്ന് കാണാൻ കഴിയും, ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഡിവൈസിൽ രണ്ടിൽ കൂടുതൽ പ്രോസസ്സിംഗ് നടക്കില്ല എന്നർത്ഥം. നമ്മുടെ റാം യൂസേജ് പറ്റ കുറക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. നമുക്ക് ഹോമിലേക്ക് പോവാം, നമ്മുടെ മൊബൈലിലെ ഹോമിലേക്ക് പോവാം. നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മനസ്സിലാകും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്താൽ മനസ്സിലാകും നമ്മുടെ ഡിവൈസിന്റെ ഫാസ്റ്റർ പെർഫോമൻസ് കൂടിയിട്ടുണ്ടാകും. ഇനി അഥവാ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ആക്കാവുന്നതാണ്. അതിനായി ആദ്യം നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാം, നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്യാം, ഡെവലപ്പർ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണാൻ കഴിയും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് കാണാൻ സാധിക്കും, ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഇന്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണാൻ കഴിയും, അത് ടേൺ ഓഫ് ചെയ്യാം. ഡെവലപ്പർ ഓപ്ഷൻ ടേൺ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ടാകും, നമ്മുടെ ഡിവൈസ് പഴയതുപോലെ തന്നെ ആകുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക.